ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം അതൊന്ന് കണ്ടുവെക്കട്ടോ. അടുക്കളയേക്കാൾ എത്തിയാൽ പിന്നെ നേരെ ജനലാണ് തുറന്നിട്ടത്. ജനൽ തുറന്നിട്ടാൽ നല്ല കാഴ്ചയാണ്, കാണാൻ നല്ല രസമാണ്. ഇനി ചായൻ്റെ കടി ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇന്ന് അരി അരച്ചുകാണ്ട് അപ്പാണ് ഉണ്ടാക്കുന്നത്. അതിക്ക് കുറച്ച് ചൊളാണ്ടിയും കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. അരി നല്ലോണം അരച്ചിട്ട് അതൊരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിനെ ചൊളാണ്ടി എടുത്തിട്ട് ഒരു ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അത് അരിച്ചെടുക്കണം. അരിച്ചു വെച്ച ചൊളാണ്ടി നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരിൻ്റെ മാവക്കങ്ങോട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അപ്പം ചൂടാ. ഇനി ചൂടായ അപ്പച്ചട്ടിക്ക് മാവ് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അയക്കല്ലെ കറിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കാം. തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിന് കടല കുക്കർക്ക് ഇട്ടിട്ട് ഒരു ഉള്ളിയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇവയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്നാണ് വേവിച്ചെടുക്കുക. കടല വെന്തിട്ട് അതൊന്ന് തൂമിച്ചെടുക്കണം. ചെറിയ ഉള്ളിയും രണ്ട് വെളുത്ത ഉള്ളി അരിഞ്ഞുകാണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വേണം. അപ്പം ചുട്ട അടുപ്പത്ത് തന്നെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് അതിലാണ് തൂമിച്ചെടുക്കുന്നത്. കടല തുറന്നു നോക്കിയപ്പോൾ നല്ലോണം വെന്തുകണ്. അപ്പം കറിവേപ്പിലി അയക്ക് ഇട്ട് കൊടുത്തിട്ട് കടലയായിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മളെ രാവിലത്തെ കടിയായ അപ്പം കടല വരട്ടിയതും ഇവിടെ റെഡി ആയിക്കണം. ഇനി ചായ കുടിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.